ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗം ഇന്ന് സമാപിക്കും. ശ്രീധരൻ ഹൈദരാബാദിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, കുറേ നേരമായി ഹൈദരാബാദിൽ നിന്നുള്ള വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു. ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്നലെ തുടങ്ങിയ, ഇന്ന് സമാപിക്കുന്ന ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ചർച്ചയായ വിഷയങ്ങൾ? ഈ ദക്ഷിണേന്ത്യയിലേക്ക് ചുവടുറപ്പിക്കാനുള്ള ബിജെപിയുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിന് ഊന്നൽ നൽകിയുള്ള എന്തൊക്കെ ചർച്ചകൾ നടന്നു? അതോടൊപ്പം ഇന്ന് സെക്കന്ദരാബാദിൽ നടക്കുന്ന റാലി, അത് തെലങ്കാനയിലെ ബിജെപിയുടെ ഒരു ശക്തി പ്രകടനമായി കൂടി കാണേണ്ടതുണ്ടോ? ഇന്ന് പ്രധാനമായും ബിജെപി ദേശീയ എക്സിക്യൂട്ടീവിലുള്ളത് രാഷ്ട്രീയ പ്രമേയമാണ്. രാഷ്ട്രീയ പ്രമേയത്തിൽ എന്താണ് ഉണ്ടാകുക എന്നുള്ള ഒരു കൗതുകം ഏതായാലും പൊതുവിൽ ഉണ്ട്. എന്തായാലും സമീപ ഭാവിയിൽ ഉണ്ടാകുന്ന ഇലക്ഷനിലേക്കുള്ള തയ്യാറെടുപ്പ്, അതുപോലെ തന്നെ സമീപകാലത്ത് നേടിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും രാഷ്ട്രീയ പ്രമേയം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും ഈ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനെ പിന്താങ്ങും. ഇതുകൂടാതെ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളം, ബംഗാൾ, ജമ്മുകാശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളും ഈ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഭാഗമായി അതിൽ ഉൾപ്പെടുമെന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇന്നലെ ഈ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച സാമ്പത്തിക പ്രമേയത്തിൽ കോവിഡാനന്തര ഭാരതത്തിൽ അതിൽ കൂടുതൽ അതിൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, വിവിധ വലിയ ബൃഹത് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിൽ കേന്ദ്രം വിജയിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലാണ് നടത്തിയത്. ഇതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അഗ്നിപത് പദ്ധതി കൊണ്ടുവന്നതും അതിനെയും ശ്ലാഘിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമാണ് ഇന്നലെ സാമ്പത്തിക പ്രമേയമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവതരിപ്പിച്ചത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തെലങ്കാന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തെലങ്കാന പിടിച്ചെടുക്കുന്നതിനുള്ള ആ ഒരു ശ്രമങ്ങൾക്ക് ഇന്നത്തോടുകൂടി തന്നെ ഔദ്യോഗിക തുടക്കമാകും. പ്രധാനമായും ഇന്ന് വൈകിട്ട് സെക്കന്ദരാബാദ് പരേഡ് ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മഹാറാലിയിൽ സംസാരിക്കുന്നുണ്ട്. ഇതോടുകൂടി തന്നെ തെലങ്കാന തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനം നൽകുക എന്ന് തന്നെയാണ് ബിജെപിയുടെ ലക്ഷ്യം. ഏതായാലും ഈ തെലങ്കാന പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് തന്നെയാണ് മുൻഗണന. അതുവഴി ദക്ഷിണേന്ത്യയിലേക്ക് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുക, അടിത്തറ ഉറപ്പിക്കുക എന്ന് തന്നെയാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ദേശീയ നിർവാഹക സമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുടുംബാധിപത്യ ഭരണം അത് തകർക്കുക എന്നുള്ള ലക്ഷ്യം കൂടി, ഒരു മുദ്രാവാക്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ഇതിലൂടെ പ്രധാനമായി ലക്ഷ്യമിടുന്നത് കെ ചന്ദ്രശേഖർ റാവു കുടുംബത്തെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും കടന്നാക്രമിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഈ മുദ്രാവാക്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ ഹിന്ദുത്വം എന്നതിനൊപ്പുറം ദേശീയത എന്നുള്ള ഒരു വികാരം കൂടി ആളിക്കത്തിച്ചുകൊണ്ട് സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ദേശീയ നിർവാഹക സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ശരി ശ്രീധരൻ, ഹൈദരാബാദിൽ നിന്നാണ് ശ്രീധരൻ വിവരങ്ങൾ പങ്കുവച്ചത്.